ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാക്ഷി കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പിയായിട്ടാണ് അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം സ്നാക്സ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാ വറുത്തെടുക്കാം തേങ്ങാക്കോത്തിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് കാഷ്യൂനായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം ഇതിൽ നിങ്ങൾക്ക് കിസ്മിസും ചേർത്ത് കൊടുക്കാവുന്നതാണ് കിസ്മിസിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അപ്പം ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം ഇനി ഈ പാനിലോട്ട് തന്നെ നമുക്ക് ശർക്കര ഇട്ടിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കര നല്ലവണ്ണം ഒന്ന് ഉരുകി വരട്ടെ ശർക്കര നല്ലവണ്ണം തിളച്ച് കിട്ടണം അപ്പോൾ ശർക്കര ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ബൗളിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പത്തിരിക്കും ഇടിയപ്പത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് തിളപ്പിച്ച് ശർക്കരപ്പാനി നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനി തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കട്ടകളില്ലാതെ ഇളക്കിയെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരയുടെ കുത്ത് ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ശർക്കരയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങാൽപ്പാല് ചേർത്ത് കൊടുക്കാവേ നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് നമുക്ക് സെയിം ബൗളിലോട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് സ്വല്പം ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കോത്തും നട്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചുട്ടെടുക്കാം അതിനായിട്ട് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടായതിനു ശേഷം ഞാനൊരു പാത്രം എണ്ണ തടവിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കലക്കി എടുത്തിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുക ഈ മാവ് കലക്കി ഉടനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നല്ലവണ്ണം ഇളക്കിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്നാല് തവ മാവാണ് ഞാൻ ഇപ്പൊ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര കട്ടിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ കട്ടി കുറച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റിനു വേണം ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി വേവിച്ചെടുക്കാം അപ്പോൾ വേവിച്ച് എടുത്തിട്ടുണ്ട് ഇത് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ പ്ലേറ്റിൽ നിന്ന് ഇളക്കി മാറ്റാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണത്തപ്പം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്സ് ആണ് ഹെൽത്തി സ്നാക്സ് ആണ് അപ്പോൾ ചെയ്ത് നോക്കുക എല്ലാവരും പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം